നിങ്ങളുടെ ക്ലാസ് ഇതല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഈ ക്ലാസ് റൂം നിന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ, നീ ആരാണ് ചോദിക്കാൻ? ഈ ക്ലാസ്സിൽ പെടാത്ത കുട്ടികൾ ഇവിടെ കയറിയിരുന്നാൽ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചോദിക്കും. നീ ചോദിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടും. ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ വേറെ ആളുകളുണ്ടല്ലോ, അവർ ചോദിക്കട്ടെ എന്തിനാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ കയറിയെന്ന്. അപ്പൊ ഞങ്ങൾ പറയാം. ഇറങ്ങിപ്പോയി ഇവിടുന്ന്. നീ നിന്റെ ക്ലാസ്സിൽ പോയിരുന്ന് പറഞ്ഞ മതി ന്യായങ്ങളൊക്കെ. മൃദു ഇവിടെ ഇരുന്ന് എന്ത് പറയണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇത് ഞാനും രാഹുലും പഠിക്കുന്ന ക്ലാസ്സാ. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നെന്നിരിക്കും, അഭിപ്രായം പറഞ്ഞെന്നും ഇരിക്കും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ വരണ്ട. നീയൊക്കെ ഇരുന്നോ. ഫസ്റ്റ് അവർ ടീച്ചർ എത്തുമ്പോ മൂന്നിനെയും പൊക്കി പുറത്തെടും. ഓ, കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ പൊക്കും. നിന്നെ ജെയിംസിന്റെ ക്ലാസ്സിലാക്കാനാ ഞങ്ങളുടെ പ്ലാൻ. അത് ശരി. അപ്പൊ ഈ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ ഡിസിഷന് ഒരു വിലയുമില്ലേ? നിങ്ങൾ മൂന്നുപേരും കൂടി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണോ? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല ഒബ്ജക്ഷനും ഉണ്ടെങ്കിൽ എന്തിന് ഞങ്ങളോട് സംസാരിക്കുന്നു? പോയി പ്രിൻസിപ്പളിനോട് പറയണം. അങ്ങനെയല്ലേ പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വന്നത് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്. ഇത് മിസ്റ്റർ ദീപൻ, നിങ്ങളുടെ പുതിയ ഫിസിക്സ്. ഇദ്ദേഹമായിരിക്കും എനിക്ക് പകരം ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. You can conduct the class. Thank you. Teacher, ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്ത് കംപ്ലൈന്റ്? ഈ ക്ലാസ്സിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത മൂന്ന് കുട്ടികൾ ഇവിടെ അതിക്രമിച്ച് കയറി ഞങ്ങളെ ശല്യം ചെയ്യുന്നു, ഞങ്ങളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ഏത് കുട്ടികൾ? Five fingers. നിങ്ങളെ മൂന്നുപേരെയും ക്ലാസ് ഡിവൈഡ് ചെയ്തതല്ലേ? പിന്നെന്തിനെ ഇവിടെ ഇരിക്കുന്നത്? ഫൈവ് ഫിംഗേഴ്സ് ആണെന്ന് കരുതി എന്ത് തോന്നിയാസം ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുമെന്നുള്ള കണക്ക് കൂട്ടലാണെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാം. എനിക്ക് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ഒന്നും കേൾക്കണ്ട. ഈ സ്കൂളിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല. പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ച് നിങ്ങൾ എന്താ എന്നെ കളിയാക്കുകയാണോ? ടീച്ചർ, ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേട്ടൂടെ? നിങ്ങളുടെ സ്റ്റൂപ്പിഡിറ്റി ഒന്നും കേൾക്കാൻ എനിക്ക് മനസ്സില്ല. പഴയ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്റെ നേർക്ക് എന്തു ആകാമെന്നുള്ള തോന്നലാണെങ്കിൽ നിങ്ങളൊക്കെ ശരിക്കും നന്ദിനി ആരാണെന്ന് അറിയും. മര്യാദയ്ക്ക് മൂന്നുപേരും ക്ലാസ്സിന് പുറത്തു പോ. Five fingers, sit down there. ഞാനാ നിങ്ങളോട് പറയുന്നത്, അവിടെ ഇരിക്കോ. സർ, ഇവരെ ക്ലാസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പളാണ്. ആയിരിക്കാം, പക്ഷെ ടീച്ചർ ഇങ്ങനെയാണോ കുട്ടികളോട് സംസാരിക്കുന്നത്? സർ, ഞാൻ നോ. സ്കൂളിൽ മൊറാലിറ്റിയും ഡിസിപ്ലിനും പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വീട്ടിലുള്ള ദേഷ്യം കുട്ടികളോട് കാണിക്കരുത്. ഈ കുട്ടികൾ എന്തിനിത് ചെയ്തു, എന്താണ് അവർക്ക് പറയാനുള്ളത്, ഇത് വല്ലതും ടീച്ചർ അന്വേഷിച്ചോ? ഇവർ പറയാൻ ശ്രമിച്ചപ്പോൾ അവസരം പോലും കൊടുക്കാതെ കത്തി കയറുകയല്ലായിരുന്നു ടീച്ചർ? പറയൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ, ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്ത ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോകാൻ റെഡിയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റായ കുട്ടികൾ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാനോ ഞങ്ങളെ അവിടെ ഇരിക്കാനോ സമ്മതിക്കുന്നില്ല. ഓ, അങ്ങനെയാണോ കാര്യം? അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. അത് ന്യായം. അതിന് ഇവിടെ വന്നിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ പ്രിൻസിപ്പലിനെ ചെന്ന് കാണണം. ചെല. പോകരുത്, നിങ്ങൾ അവിടെ ഇരിക്ക. മിസ്റ്റർ ദീപൻ, ഈ കുട്ടികൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, പ്രശ്നം തീർന്നില്ലേ? സർ, ഇത് പ്രിൻസിപ്പൽ എടുത്ത ഡിസിഷൻ ആണ്. ആരായാലും എന്താ, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് പഠിച്ചോട്ടെ. നന്ദിനി പൊക്കോളൂ പ്ലീസ്. ഈ കാര്യത്തിൽ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നതല്ലാതെ മറ്റാര് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. മനസ്സിലായല്ലോ ഫൈവ് ഫിംഗേഴ്സ്? ശരി. ഛേ,
പരിചയപ്പെടാന്ന് പറഞ്ഞപ്പോ എന്താ ഇവിടെ ചിലർക്കൊരു മനപ്രയാസം പോലെ? ആ സംഭവം വിട്ടേക്ക്, അതിന്റെ പേരിൽ ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷേ ഇനി ഞാൻ ചെയ്യും. എന്താണെന്നറിയോ? ശരിക്കും ചില ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്, ദാറ്റ് ഈസ് ഫിസിക്സ് അല്ലേ? ആ കുട്ടികളെ ഡിവൈഡ് ചെയ്തത് ഈ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ തീരുമാനമാണെന്ന് നന്ദിനി പറഞ്ഞില്ലേ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അയാൾ കേൾക്കണ്ടേ? എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം എങ്കിലും തരണ്ടേ? താനാണ് ക്ലാസ് ടീച്ചർ, താൻ പറയുന്നത് മാത്രം കുട്ടികൾ അനുസരിച്ചാ മതി എന്നൊക്കെ വീമ്പിളക്കിയ പിന്നെ അവിടെ നിന്നിട്ട് എന്ത് പ്രയോജനം? ദേവനെ പറ്റിയുള്ള എന്റെ കോൺസെപ്റ്റ് ഇല്ലാണ്ടായിരിക്കും. അദ്ദേഹം ഒരു അധ്യാപകനേക്കാൾ ഉപരി ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ? സൈക്കോളജിസ്റ്റിന് ഒരു സ്കൂളിൽ എന്തോ ആവാന്നുണ്ടോ? അയാൾ ശരിക്കും അവരെ ക്ലാസ്സിൽ കയറ്റിയോ അതോ ഈ ഒരു അവർ മാത്രാണോ? അവരെ ഒന്നിച്ച് ക്ലാസ്സിൽ ഇരുത്തിയത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ് അത്രേ. മാഡത്തിന് ഒബ്ജെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം. ഒബ്ജെക്ഷൻ ഒന്നും മാഡത്തിനില്ലെങ്കിൽ ഫൈവ് ഫിംഗേഴ്സ് ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് തന്നെ പഠിക്കട്ടെ, ഒരു പ്രശ്നം ഒഴിവാവുമെങ്കിലും ചെയ്യൂ. അത് ശരി, ഇന്നുകൊണ്ട് വന്നു കയറി ഉടനെ സ്വന്തം തീരുമാനം നടപ്പാക്കാന്നാണോ അയാളുടെ വിചാരം? ഞാനെടുത്ത ഒരു തീരുമാനത്തെ മറികടന്ന് മറ്റൊരു തീരുമാനം എടുക്കാനുള്ള അതെനിക്കൊന്ന് അറിയണം. അതിന് പറ്റോ മാഡം? ഇതൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ഒരു അബദ്ധം പറ്റിയതാവും അയാൾക്ക്. പറഞ്ഞു മനസ്സിലാക്കിയാ മതി. അയാളെ പറഞ്ഞു മനസ്സിലാക്കണോ പറഞ്ഞു വിടണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. അങ്ങനെ ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വീണതുകൊണ്ട് ഗ്രാവിറ്റി എന്നൊരു സംഗതി ഉണ്ടായി. ശംഖുവിന്റെ തലയിൽ തേങ്ങ വീണതുകൊണ്ട് എന്ത് പ്രയോജനം? അച്ഛന്റെ കാശ് പോയി, അല്ലാതെ ഒന്നും ഉണ്ടായില്ല. Five fingers, stand up. Stand up. നിങ്ങൾക്ക് എന്ത് പറ്റി? എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നുമില്ല സർ. ചതിക്കല്ലേ കുട്ടികളെ, എന്റെ ക്ലാസ് പോരാന്ന് ആരെയെങ്കിലും പറഞ്ഞാ എന്റെ പണി പോവും. വയറ്റിപ്പഴപ്പാണ്, ഇരിക്കിരിക്ക്. എന്നെ തന്നെയാണോ അതോ ഈ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളെയാണോ? ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞോ അതോ? അത് ബുദ്ധിമുട്ടാണല്ലോ ശശി, ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ക്ലാസ്സിനിടയിൽ പ്രിൻസിപ്പൽ എന്നല്ല, ഏത് കൊലകമ്പം വിളിച്ചാലും എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞില്ലേ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങി വരുന്നത് ഈ സ്റ്റുഡൻസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ശശി പോയി പ്രിൻസിപ്പാളിനോട് പറയണം, എന്നെ വിളിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായെന്നും ഞാൻ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശശിക്ക് പോകാം. കൈയടിച്ച് സൂചിപ്പിക്കല്ലേ, നിങ്ങൾ എന്ത് കാണിച്ചാലും എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. സോ ബി കെയർഫുൾ, ദാറ്റ് ഈസ് അനദർ ഫിസിക്സ്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്, അല്ല ഞാൻ വന്നുകൊണ്ടാണ് പോകുന്നത്, ഇത് ടീച്ചേഴ്സ് റൂം അല്ലേ, എനിക്കിരിക്കാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇരിക്കോ കിടക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ, അതിന് ഞാൻ എന്ത് വേണം? ആ ഫൈവ് ഫിംഗേഴ്സിനെ ഞാൻ ക്ലാസ്സിൽ ഒരുമിച്ചിരുത്തിയതിന് അപ്പോൾ തന്നെ നന്ദിനി പ്രിൻസിപ്പളിന് ന്യൂസ് കൊടുത്തു അല്ലേ. ആ കുട്ടികൾ എന്നേക്കാൾ നന്ദിനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഞാൻ നന്ദിനി എന്തോ പറഞ്ഞു എന്നതിന്റെ പേരിൽ എന്നെ റാങ്ക് ചെയ്യാൻ ശ്രമിച്ചവരാണവർ. അപ്പൊ നിങ്ങൾ സഹായിച്ചതാണോ? അവര് ഫൈവ് ഫിംഗേഴ്സാ, അവര് ക്ലാസ് ഡിവൈഡ് ചെയ്തെങ്കിൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാൻ അവർക്ക് കഴിയും. വീണ് കിട്ടിയ സന്ദർഭം മുതലെടുത്ത് ആരും ആളാവാൻ നോക്കണ്ട. She's mistaken me. താങ്കളാണ് പുതിയ ഫിസിക്സ് സാറ്? അതെ, നമ്മളാരാ? അയ്യോ, ഞാൻ ഇവിടുത്തെ ഒരു പാവൻ ലൈബ്രറിയനാ, പേര് സൂസന. അല്ല ലൈബ്രറി ഇതല്ല, ഇത് ടീച്ചേഴ്സ് റൂമാ. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നത്. അയ്യോ സോറി, എനിക്ക് ലൈബ്രറി സയൻസ് ഒന്നും വലിയ വശമില്ല. നിങ്ങളെന്താ എന്നെ കളിയാക്കിയതാ? ഭവതിയെ ഞാൻ എന്തിനു കളിയാക്കണം? നിങ്ങൾ എന്തിനാ ഫൈവ് ഫിംഗേഴ്സിനെ ക്ലാസ്സിൽ ഒളിമിച്ചിരുത്തിയത്? പ്രിൻസിപ്പളിന്റെ ഡിസിഷൻ പുല്ലുപോലെ വകവയ്ക്കാൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിങ്ങൾക്ക് ആ കുട്ടികളെ ശരിക്കും അറിയില്ല. അവരുടെ പണി കിട്ടാത്ത ആരും ഈ സ്കൂളിലില്ല. നിങ്ങൾക്കും അവർ പണി തരും, സൂക്ഷിച്ചോ. മര്യാദയ്ക്ക് അവരെ ഡിവൈഡ് ചെയ്യുന്നതാ നിങ്ങൾക്ക് നല്ലത്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ആ അഞ്ചു കുട്ടികളെയും ഡിവൈഡ് ചെയ്യണമെന്ന് ഭവതിക്ക് എന്താ ഇത്ര നിർബന്ധം? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്?
പ്രിൻസിപ്പളിന്റെ തീരുമാനമാണ് നിങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും വിഷമിക്കേണ്ട എങ്കിൽ പ്രിൻസി അനുസരിക്കുന്നതാ നല്ലത്. പ്രിൻസി ആരാണെന്ന വിചാരം ദേ, നിങ്ങളെ കൊണ്ട് തന്നെ അവര് ഫൈവ് ഫിംഗേഴ്സിനെ ഡിവൈഡ് ചെയ്യിപ്പിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആനയെ പേടിക്കുന്ന എനിക്ക് ഇഷ്ടം, ആനപ്പിണ്ടത്തെ അല്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. താൻ പുതിയാണല്ലേ, ശരിക്കും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് ടീച്ചേഴ്സ് റൂമാണ്, ലൈബ്രറിയന് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല. ലൈബ്രറിയൻ ഇനി മുതൽ ലൈബ്രറിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തിയാൽ മതി. മേലിൽ ഇതിനകത്ത് കയറി ടീച്ചേഴ്സിനെ ഞൊട്ടാൻ വന്നാ തട്ടിക്കളയും ഞാൻ. എന്താ പറഞ്ഞേ? തട്ടിക്കളയുമെന്ന്. ഇറങ്ങിപ്പോവാൻ. Get out. Get out, I said. മിസ്റ്റർ ദീപൻ, ആ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. അവരിവിടുത്തെ പ്രശ്നക്കാരായതുകൊണ്ടാണ് ഞാൻ അവരുടെ ക്ലാസ് ഡിവൈഡ് ചെയ്തത്. അവസാനം നടന്ന സംഭവമാണ് ഈ ടീച്ചറിന്റെ റിലേറ്റീവ് ആയ കുട്ടിയെ ആക്രമിച്ച സംഭവം. എന്നിട്ട് എന്തിനാണ് ദീപൻ അവരെ ഒരുമിച്ചിരുത്തിയത്? നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും ആവട്ടെ മാഡം, അത് അവരുടെ ക്ലാസ്സാണ്. അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള അവകാശമില്ലേ? ക്ലാസ് റൂം കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അതിന് പുറത്ത് കുട്ടികൾ അവരുടെ നേച്ചർ അനുസരിച്ച് പെരുമാറിയെന്ന് വരാം. ഇനിയിപ്പോ മാഡം പറയുന്ന പോലെ സ്വഭാവദൂഷ്യമുള്ളവരാണ് കുട്ടികളെങ്കിൽ എന്തിനവരെ ഡിവൈഡ് ചെയ്യണം? ഈ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കിയാ പോരെ. ഞാൻ ചോദിച്ചാലല്ല ദീപൻ മറുപടി പറയുന്നത്. എന്നാൽ മാഡം നടന്നത് എന്താണെന്ന് അറിയാതെയാണ് എന്നോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത്. മിസ്റ്റർ ദീപൻ, കൂടുതൽ ന്യായങ്ങളൊന്നും പറയണ്ട. ഫൈവ് ഫിംഗേഴ്സിനെ ഡിവൈഡ് ചെയ്തത് പ്രിൻസിപ്പൾ ആണ്. അവരെ വീണ്ടും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ ആരാ? കൂൾ മാം, കൂൾ. അതിനുള്ള ഉത്തരം എന്തെങ്കിലും ഉണ്ട്. ഞാനാണ് അവരുടെ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പൾ പറയുന്നത് കേട്ടാ മതി, അല്ലാതെ പ്രിൻസിപ്പൾ ആവാൻ നോക്കണ്ട. സോറി, പ്രിൻസിപ്പൾ പറയുന്നത് എല്ലാം കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഈ സ്കൂളിൽ ടീച്ചറായിരിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. നിങ്ങളോട് നന്ദിനി പറഞ്ഞില്ലേ ആ തീരുമാനം എന്റെയാണെന്ന്? ടീച്ചർ പറഞ്ഞു, പക്ഷെ എന്റെ മറുപടി കേട്ടു നിൽക്കാനുള്ള ക്ഷമ നന്ദിനി ടീച്ചർ കാണിച്ചില്ല. ദേഷ്യപ്പെട്ടിറങ്ങി പോയിക്കളഞ്ഞു. പ്രിൻസിപ്പളിന്റെ ഡിസിഷനിൽ വിപരീതമായ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു. എന്താണ് ഈ കാര്യത്തിൽ ദീപന് പറയാനുള്ളത്? മാഡം, രണ്ട് കുട്ടികൾ തമ്മിൽ അടി നടന്നാൽ ഉടനെ അവരെ ക്ലാസ്സുകൾ മാറ്റുകയെന്നാൽ ആ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം സങ്കീർണമാക്കാനേ അതുകൊണ്ട് കഴിയൂ. കുട്ടികൾ അടിപിടി കൂടും, പരസ്പരം എനിമീസ് ആകും, പ്രേമിക്കും, എല്ലാ വിലക്കുകളും ലംഘിക്കാൻ എല്ലാ വഴികളും നോക്കും. ഇതൊക്കെ പ്രായത്തിന്റെ ചാപല്യങ്ങളാണ്. വഴക്ക് കൂടുന്ന കുട്ടികളെ രണ്ടായി പിരിച്ചാൽ ഉണ്ടായ ശത്രുത വർദ്ധിക്കുകയുള്ളൂ. അവർ ആജന്മ ശത്രുക്കളായെന്നിരിക്കും. പകരം അവരെല്ലാം ഒരേ ക്ലാസ്സിൽ തുടരാൻ അനുവദിച്ചാൽ വഴക്കടിക്കുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും കാണാനും സഹകരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരങ്ങളാണ് ഫൈവ് ഫിംഗേഴ്സ് എന്ന കുട്ടികളെ മൂന്ന് ക്ലാസ്സുകളിലാക്കിയതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഫൈവ് ഫിംഗേഴ്സിനെ ഡിവൈഡ് ചെയ്തതിലൂടെ ആ കുട്ടികൾ നന്നാകുമെന്നാണ് മാഡം ഉദ്ദേശിച്ചതെങ്കിൽ തെറ്റി. അവർ പിരിഞ്ഞിരുന്നാൽ കൂടുതൽ വഷളാവുകയുള്ളൂ. ഫൈവ് ഫിംഗേഴ്സിന്റെ സൈക്കോളജി ഒന്നും സാറ് കരുതുന്ന പോലെ അല്ല. ഇവിടെ ഒരുപാട് പേര് കണ്ടതാ. അവരെ ഒരുമിച്ചിരുത്തിയാൽ കൂടുതൽ കുഴപ്പം ഉണ്ടാകുകയുള്ളൂ. അവരെ ഡിവൈഡ് ചെയ്യുന്നതാ മാഡം നല്ലത്. മാഡം എന്തിനാണ് ഫൈവ് ഫിംഗേഴ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഇത്രയധികം വാദിക്കുന്നത്? നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്തോ? മാഡം, ഫൈവ് ഫിംഗേഴ്സിനെ മനസ്സിലാക്കാൻ ഇത്രയും കാലം കൊണ്ട് ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ശരി. എന്താ നന്ദിനിയുടെ അഭിപ്രായം? സൈക്കോളജിസ്റ്റ് കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ മാഡം? ഇക്കാര്യത്തിൽ ഇത്രയും ആഴത്തിലുള്ള അറിവൊന്നും എനിക്കില്ല, അതുകൊണ്ട് മാഡത്തിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. മിസ്റ്റർ ദീപൻ, ഞാൻ പ്രതീക്ഷിച്ചതിന് നന്നായിട്ട് നിങ്ങൾ കുട്ടികളെ സ്റ്റഡി ചെയ്തു. എനിക്ക് പോലും ഇത്രയും നന്നായിട്ട് ഫൈവ് ഫിംഗേഴ്സിനെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. താങ്ക് യു മാഡം. മാഡം, അപ്പൊ ഫൈവ് ഫിംഗേഴ്സിനെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ തുടരാൻ അനുവദിക്കാനാണോ തീരുമാനം? ഒരു സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായമല്ലേ മിസ്റ്റർ ദീപൻ പറഞ്ഞത്, അത് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഫൈവ് ഫിംഗേഴ്സ് ഒന്നിച്ച് ഒരു ക്ലാസ് പഠിക്കട്ടെ. ഓ, അപ്പൊ എനിക്കിനി പോവാലോ അല്ലേ? ആ ദീപൻ, കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും നന്ദിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവണം. അല്ല, നന്ദിനിക്ക് എന്റെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല മാഡം. ഷീ ഈസ് വെരി ഇന്റലിജന്റ്.
അങ്ങനെയൊന്നും പറഞ്ഞു പറ്റില്ല. ഇതൊരു പ്രത്യേക തരം സ്കൂളാ, വല്ലാത്ത തരം പ്രകൃതമുള്ളവരെ അവിടുത്തെ കുട്ടികൾ. ഇതുപോലൊരു സ്ഥലത്ത് നിങ്ങളെപ്പോലെ രണ്ടുപേരും ഉണ്ടായേ പറ്റൂ. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യില ഈ സ്കൂളും ഈ സ്കൂളിലെ കുട്ടികളുടെ ഭാവിയും. എന്താണാവോ നിങ്ങൾ അഞ്ചു പേരും കൂടി? പഴയ പോലെ വല്ല റാഗിംഗ് ആണോ? ഓർമ്മ തൻ താളിലെ അക്ഷരപ്പൂ.